തൃശൂർ കോർപ്പറേഷന്റെ പ്രഥമ സോളാർ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം വ്യാഴാഴ്ച നടക്കും ഒരു വർഷം ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് സോളാർ അടക്കം കൂടുതൽ വൈദ്യുത പദ്ധതികൾ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നതായി മേയർ അജിത ജയരാജൻ വ്യക്തമാക്കി വർദ്ധിച്ചുവരുന്ന ഊർജ്ജ പ്രതിസന്ധിയെ നേരിടുന്നതിനും പാരമ്പര്യതര ഊർജ്ജോത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം സൌരോർജ്ജ ഉൽപാദന മേഖലയിലേക്ക് ചൂടുവയ്ക്കുന്നതെന്ന് മേയർ അജിത ജയരാജൻ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിന്റെ ഭാഗമായാണ് ജഹിന്ദ് മാർക്കറ്റ് ബിൽഡിംഗിൽ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഇരുന്നൂറ് കിലോവാട്ടിന്റെ സോളാർ പാനൽ സ്ഥാപിക്കുന്നത് പ്രഥമ സോളാർ പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കോർപ്പറേഷൻ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും പദ്ധതിയുടെ കരാർ കൈമാറ്റവും ബ്രോഷർ പ്രകാശനവും കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറും നിർവഹിക്കും അനർത്തിന്റെ സഹകരണത്തോടെ രണ്ടു കോടി രൂപയോളം മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രവൃത്തി തുടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ സോളാർ പ്ലാന്റിൽ പൂർണമായും വൈദ്യുതോൽപാദനം ആരംഭിക്കും ദിനംപ്രതി നാലു മുതൽ അഞ്ചു യൂണിറ്റ് വരെ വൈദ്യുതി ഉൽപാദിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷം ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനാകുമെന്ന് മേയർ വ്യക്തമാക്കി തുടർന്ന് രണ്ട് മെഗാവാട്ടിന്റെ സോളാർ പദ്ധതിയും അഞ്ചു മെഗാവാട്ടിന്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയും നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കോർപ്പറേഷൻ വൈദ്യുത വിഭാഗമെന്ന് മേയർ അറിയിച്ചു തൃശൂർ കോട്ടപ്പുറത്ത് നൂറ്റിപ്പത്ത് കെവിയുടെ സബ്സ്റ്റേഷൻ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഓവർ ഹെഡ് ലൈനുകൾ മാറ്റി അവ അണ്ടർഗ്രൌണ്ട് കേബിളുകളാക്കുന്ന പദ്ധതി തെരുവിളക്കുകൾ പൂർണമായും എൽഇഡി ആക്കുന്ന പദ്ധതി തുടങ്ങിയവയും വിഭാവനം ചെയ്തിട്ടുണ്ട് മേയറുടെ ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി സെക്രട്ടറി കെ എം ബഷീർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ടി എസ് ജോസ് കെ സോമശേഖരൻ നായർ എന്നിവരും പങ്കെടുത്തു